Hello guys, welcome back to our channel. I'm your friend Ashita and this is our channel Hutch Cake. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നോ നോസിൽ നോ ഫോണ്ടൻ്റ് സൺഫ്ലവർ തിൻ കേക്കുമായിട്ടാണ്. രമ്യ സൗമ്യ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് ഒരുപാട് തവണ റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ബേക്സിൽ അങ്ങനത്തെ തീം ഓർഡർ വരുമ്പോൾ മാത്രം എനിക്കത് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഇപ്പോൾ അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. കണ്ടിട്ട് അഭിപ്രായം പറയുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഇതുപോലെ ഫിനിഷ് ചെയ്തൊരു കേക്ക് എടുക്കാം. പിന്നെ ഇതാ നമ്മളിവിടെ നോസിൽസ് ഒന്നും യൂസ് ചെയ്യാത്തത് കാരണം തന്നെ നമുക്ക് പെറ്റൽസ് ചെയ്യാനായിട്ട് ഇതാ ഇങ്ങനൊരു ടൂളാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് ക്രീം കൂടി എടുക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ഒരു ബോർഡിലേക്ക് കുറച്ച് ഓറഞ്ച് ക്രീമും യെല്ലോ ക്രീമും എടുത്തിട്ടുണ്ട്. പിന്നെ സൺഫ്ലവറിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗ്ലാസ് കൂടി യൂസ് ചെയ്യാം. ഫസ്റ്റ് അപ്പോൾ നമുക്ക് സൺഫ്ലവർ വരയ്ക്കാനുള്ള അത്രയും പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ ഫ്ലവേഴ്സ് മതിയെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡിവൈസ് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്ലാസ് എടുത്തിട്ടുള്ളതുകൊണ്ട് അത്രയും ഏരിയ കവർ ചെയ്തിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു മൂന്ന് വലിയ സൺഫ്ലവറാണ് കൊടുക്കുന്നത്. കേക്കിൽ ഷാർപ്പ് എഡ്ജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫിനിഷിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത് തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ നമുക്ക് ക്യാൻവാസിലൊക്കെ ചിത്രം വരയ്ക്കാനായിട്ട് പെയിൻറ് എടുത്ത് വെച്ചിരിക്കുന്നത് പോലെ ഞാൻ ഇവിടെ കുറച്ച് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ക്രീം എടുക്കാം നമുക്ക്. ഈ ഒരു ഷേപ്പിലുള്ള പാലറ്റ് നൈഫ് യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് സൺഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ നന്നായിട്ട് വരിക. നോസിലില്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കാണാൻ ഭംഗി. അപ്പോൾ ഇതാ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് ഓരോ പെറ്റൽസായിട്ടിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഞാൻ ചുറ്റും വരയ്ക്കുന്നതിൽ ഫസ്റ്റ് റൗണ്ട് ഫുള്ള് ഓറഞ്ച് ഷെയ്ഡിലും ദെൻ ഉള്ളിലേക്ക് വരുന്ന പെറ്റൽസൊക്കെ യെല്ലോ ഷെയ്ഡിലുമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ആ സൺഫ്ലവറിൻ്റെ ഒരു ഗ്രേഡിയൻറ്റ് ടച്ച് ഇങ്ങനെ വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓരോ പെറ്റൽസിനും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് അടുത്തടുത്ത പെറ്റൽസ് ഇങ്ങനെ വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ച കേക്ക് ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മൾ പെറ്റൽസ് വരച്ച് തുടങ്ങാനായിട്ട്. ഇല്ലെങ്കിൽ ഈ നൈഫ് ഇതിലിങ്ങനെ കൊള്ളുമ്പോൾ കേക്ക് അമർന്ന് പോകാനായിട്ട്, ക്രീം ഉള്ളിലേക്ക് അമർന്ന് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ തണുപ്പിച്ചൊന്ന് സെറ്റ് ആക്കിയിട്ടെടുത്ത് ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് തീം കേക്കൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് കൂടി ഇടാമോ എന്ന്. ശരിക്കും പറഞ്ഞാൽ തീം കേക്ക് ചെയ്യുന്നതിന് റേറ്റ് ഇടുന്നത് അത് നമ്മളുടെ ഒരു എഫേർട്ടിന് അനുസരിച്ചാണ്. നമുക്ക് നല്ല എക്സ്പേർട്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കുകളായിരിക്കും ചിലതൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് ടഫായിട്ടുള്ള ചില വർക്ക്സൊക്കെ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മളുടെ എഫേർട്ടിനനുസരിച്ചും അതുപോലെ നമ്മൾ കേക്കിൽ യൂസ് ചെയ്തേക്കുന്ന ഫില്ലേഴ്സിനനുസരിച്ചുമാണ് റേറ്റ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. അതൊരിക്കലും നമ്മൾക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ റേഞ്ചോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഏരിയയിലുള്ള ഒരു റേറ്റൊന്നും ആയിരിക്കില്ല വേറെ സ്ഥലത്ത്. അതുകൊണ്ടാണ് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. നിങ്ങളുടെ ഒരു എഫേർട്ടിൻ്റെ ചാർജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തീം കേക്കുകളിൽ വാങ്ങിക്കാം. ഇപ്പോൾ ഈ ഒരു കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്ഷമയെടുത്ത് ഒരുപാട് സമയമെടുത്ത് നമ്മൾ ചെയ്യുന്നൊരു തീം വർക്കാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ചാർജ് വാങ്ങിക്കാവുന്നതാണ്. ഔട്ടർ ലെയർ ഫുള്ള് ഓറഞ്ച് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളിലേക്ക് ലൈറ്റ് യെല്ലോ കളർ കൊടുക്കാം. ലൈറ്റ് യെല്ലോ കളറും ഇതുപോലെ തന്നെ കുറച്ച് താഴെയായിട്ട് വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഞാൻ ഈ വീഡിയോ ആക്ച്വലി വിത്ത് നോസിലും വിത്തൗട്ട് നോസിലും ആയിട്ട് രണ്ട് ടൈപ്പിലിടാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ എപ്പോഴും കമൻസിൽ ചോദിക്കുന്ന ഒരു കേക്കാണിത്, അർജൻസി ഉണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വിത്ത് നോസിൽ ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ കേക്കുകളും ഒരുവിധം എല്ലാ കേക്കുകളും നമുക്ക് വിത്ത് നോസിലും വിത്തൗട്ട് നോസിലും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറിൽ ചെയ്യുമ്പോൾ, അതായത് സെക്കൻഡ് ട്രിപ്പിൽ നമ്മൾ യെല്ലോ ലൈറ്റ് ഷെയ്ഡ് ചെയ്യുമ്പോൾ, ഓരോ തവണയും ചെയ്യുമ്പോൾ ഓറഞ്ച് ക്രീമിൻ്റെ എന്തെങ്കിലുമൊക്കെ എക്സസ് വരുന്ന പാർട്ട് നമ്മളുടെ പാലറ്റ് നൈഫിൽ ആവുന്നുണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് മാറ്റിയിട്ട് വേണം ബാക്കി കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ആ ഓറഞ്ച് ഷെയ്ഡ് ഒരുപാട് നമുക്ക് പിന്നെ ചെയ്യുന്ന പെറ്റൽസിലേക്ക് ഇങ്ങനെ ഷെയ്ഡ് കാണും. അപ്പോൾ ഒന്ന് തുടച്ചിട്ട് വേണം ചെയ്യാനായിട്ട്.
പിന്നെ ഇതാ നമുക്കുള്ളിൽ ചോക്ലേറ്റ് ബ്രൗൺ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ചോക്കോ ചിപ്സ് വെച്ചിട്ടായാലും ചെയ്യാം. ചോക്കോ ചിപ്സ് വയ്ക്കുമ്പോൾ എഡ്ജസിലൊക്കെ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല ചിലപ്പോൾ, അപ്പോൾ കൂടുതലും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി. ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഷുഗറിൻ്റെ. അത് വെച്ചിട്ട് പൈപ്പിംഗ് ബാഗ് നെയിം എഴുതാൻ എടുക്കുന്ന പോലെ ഒന്ന് ടിപ്പ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പേൾ വർക്ക് പോലെ ചുമ്മാ ഒന്ന് പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത് ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് ഫില്ല് ചെയ്യാം. ആസ് എ ഫൈനൽ സ്റ്റെപ്പ് നമുക്ക് കേക്കിന് ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുക്കുമ്പോൾ ഞാനിവിടെ യെല്ലോ ആൻഡ് ഓറഞ്ച് മിക്സ് ചെയ്തിട്ടാണ്, അതായത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഡോട്ട്സ് കൊടുക്കുന്നത്. വലിയ വലിയ ഡോട്ട്സ് അല്ലെങ്കിൽ വലിയ വലിയ പേൾ വർക്ക് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിനൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ വർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ലൈറ്റ് യെല്ലോയും ഓറഞ്ചും ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ദെൻ നമുക്കതിനൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിങ്ങനെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഡിസൈൻ കിട്ടും. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് വേണമെങ്കിലോ ഇങ്ങനെ കുറച്ചിങ്ങനെ സ്ലൈറ്റ് ചിരിച്ചിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ചിരിച്ചിട്ടാണ് ഇതിങ്ങനെ വലിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. ദെൻ ഫൈനലായിട്ട് ഞാൻ ഏറ്റവും താഴെ ഒരു പേൾ ബോർഡർ കൂടി കൊടുക്കുന്നുണ്ട്. അത് തികച്ച ഓപ്ഷണലാണ്, ഞാൻ എനിക്കതിനൊരു പെർഫെക്റ്റ് ഫിനിഷിംഗ് പോലെ തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞ് പേൾ വർക്ക് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അത്രയുള്ളൂ, നമ്മുടെ സൺഫ്ലവർ തീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു റൈറ്റിംഗ് കൂടെ കൊടുത്താൽ മതി. ഈ ഒരു കേക്കിൽ നമ്മൾ ഷുഗർ ബോൾസോ അല്ലെങ്കിൽ സ്പ്രിങ്കിൾസോ ഒന്നും ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ ഫ്ലോറൽ വർക്ക്സിന് ഇങ്ങനെ തന്നെ ഒരു എന്താ പറയുക, ഒരു പെയിൽ ലുക്കാണ് നമുക്ക് കൊടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവുക. പെയിൽ ലുക്കല്ല, ഒരു എന്താ പറയുക, ഒരു സ്മൂത്ത് ലുക്ക് കിട്ടണമെങ്കിൽ ശരിക്കും ഷുഗർ ബോൾസ് ഒന്നും യൂസ് ചെയ്യരുത്, അതുപോലെ ഗ്ലിറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത്. ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് കെടുക്കാൻ അനുവദിക്കും. അങ്ങനെ നോ നോസിൽ നോ ഫോണ്ടൻ നോ ബട്ടർ ക്രീം നമ്മുടെ സൺഫ്ലവർ തീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.